പ്രിയമുള്ളവരെ, എൻ്റെ പേര് ജോഫിൻ കെ ജോണി. ഞാൻ മാർസ്ലിവ മെഡിസിറ്റി പാലയിലെ സർജിക്കൽ ഓങ്കോളജിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ സ്ത്രീകളിൽ കൂടുതലായി കാണുന്ന ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണം ബ്രസ്റ്റിലൊരു മുഴ, അതായത് വേദനയില്ലാത്ത മുഴ, ഒന്നോ രണ്ടോ മൂന്നോ മാസമായിട്ട് പതുക്കെ പതുക്കെ വളർന്നു വരുന്ന മുഴ, അല്ലെങ്കിൽ ബ്രസ്റ്റിന് മുകളിലൊരു മുറിവ്, ഉണങ്ങാത്ത ഒരു മുറിവ്, അല്ലെങ്കിൽ കഷത്തിലൊരു മുഴ, അല്ലെങ്കിൽ നിപ്പിൾ ഉള്ളിലേക്ക് വലിയോ, അല്ലെങ്കിൽ നിപ്പിളിൽ നിന്ന് ഡിസ്ചാർജ്, ബ്ലഡി ഡിസ്ചാർജ് ഒക്കെ ആയി വരികയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിച്ചിരിക്കണം. യൂഷ്വലി അങ്ങനെ ഒരു ആൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ആദ്യം പേഷ്യൻ്റെ എക്സാം ചെയ്യും. നോക്കിയ ശേഷം നമ്മൾ ഒരു മാമോഗ്രാം, 40 വയസ്സിന് മുകളിലാണെങ്കിൽ നമ്മൾ മാമോഗ്രാം ചെയ്യും. നേരെ മറിച്ച് 40 വയസ്സ് താഴെയാണെങ്കിൽ സോണോ മാമോഗ്രാം എന്ന് പറയുന്നത്, അത് അൾട്രാസൗണ്ട് ബ്രസ്റ്റ് ചെയ്യും. ഈ മാമോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റേ ആണ്, ബ്രസ്റ്റിൻ്റെ ഒരു എക്സ്റേ. എക്സ്റേ എടുത്ത് നോക്കും ആ മുഴയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ക്യാൻസർ സംബന്ധമായ ടൈപ്പ് മുഴയാണോ ഇല്ലയോ നോക്കും. എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൽ നിന്നൊരു ബയോപ്സി എടുക്കും. ബയോപ്സി എന്ന് പറഞ്ഞാൽ എന്താ, അതിൽ നിന്നൊരു സൂചി കുത്തിയിട്ട് ഒരു പീസ്, ചെറിയ ടിഷ്യൂ എടുത്തിട്ട് പീസ് എടുത്തിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കാൻ വിടും. അങ്ങനെ ആ ടെസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ക്യാൻസർ ആണെന്ന് തോന്നുകയാണെങ്കിൽ, ക്യാൻസർ ആണെന്ന് ഉറപ്പിച്ച് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ക്യാൻസർ വേറെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിലേക്ക് സ്പ്രെഡായിട്ടുണ്ടോ നോക്കും. ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്ത് സ്കാനൊക്കെ ചെയ്ത് വേറെ ഭാഗത്തൊന്നും സ്പ്രെഡായില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് സ്റ്റേജ് 4 ക്യാൻസർ അല്ല എന്ന്. നേരെ മറിച്ച് നമുക്ക് ഏത് സ്റ്റേജിലാണ് ക്യാൻസർ നമുക്ക് മനസ്സിലാവും. അങ്ങനെ അതിനുശേഷം നമ്മളെല്ലാവരും കൂടി ഒരു ട്യൂമർ ബോർഡ് കൂടും. ട്യൂമർ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റുള്ള എല്ലാ ഡോക്ടർമാരും കൂടി ഇരുന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും ഈ അസുഖത്തിന് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, ഏത് ട്രീറ്റ്മെൻറ്റ് കൊടുത്താലാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുക എന്ന്. അത് ഈ ബോർഡിൽ ആരൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ, ഒന്ന് ക്യാൻസറിൻ്റെ സർജൻ, സർജിക്കൽ ഓങ്കോളജിസ്റ്റോ ക്യാൻസറിൻ്റെ സർജൻ ഉണ്ടാവും. അതുപോലെ പിന്നെ മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, കീമോ കൊടുക്കുന്ന ഡോക്ടർ ഉണ്ടാവും, റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിൽ പത്തോളജി നോക്കുന്ന പത്തോളജിസ്റ്റ് ഉണ്ടാവും, അതുപോലെ ഈ റേഡിയോളജിസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ എല്ലാവരും കൂടി കൂടിയിരുന്നാണ് നമ്മൾ ഈ ബോർഡ് കൂടുക. ഈ ബോർഡ് കൂടിയ ശേഷം നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യും. ഈ ട്യൂമർ ബോർഡ് ഉള്ളതുകൊണ്ടുള്ള ഗുണം എന്താണ്, നമുക്കൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് കിട്ടും. അതായത് ലോകത്ത് ഏത് ഭാഗത്ത് പോയാലും ഇന്ന സ്റ്റേജ് ക്യാൻസർ, ഈ സ്റ്റേജ് ക്യാൻസർ വരികയാണെങ്കിൽ ഒരേ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ അതിലൊരു ട്രീറ്റ്മെൻറ്റ് എറർ വരാനുള്ള ചാൻസ് ഭയങ്കരമായിട്ട് കുറയും. അങ്ങനെ നമ്മൾ ട്യൂമർ ബോർഡ് കൂടി, സപ്പോസ് ബ്രസ്റ്റ് ക്യാൻസർ ഏർലി ആണെങ്കിൽ, തുടക്ക സ്റ്റേജാണ് യൂഷ്വലി ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എപ്പോഴും സർജറിയാണ് വരിക, പ്രൈമറി സർജറിയാണ് ചെയ്യുക. പ്രൈമറി സർജറിയാണ് ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് രണ്ട് രീതിയിലുണ്ട്. പണ്ട് ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ നമ്മൾ ബ്രസ്റ്റ് മൊത്തം എടുത്ത് കളയുന്ന സർജറിയായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി ബ്രസ്റ്റ് മൊത്തം എടുക്കുന്ന സർജറിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏത് ഭാഗത്താണോ മുഴയുള്ളത് ആ മുഴ വൈഡായിട്ട് നമ്മൾ എടുത്ത് കളയും. അതിന് പറഞ്ഞാൽ കഷത്തിൽ ചെറിയ ലിംഫ് നോഡ്സ് എടുത്ത് കളയും. ഇങ്ങനെ അതിനുശേഷം നമുക്ക് നോക്കുമ്പോൾ ബ്രസ്റ്റിൻ്റെ ആ ഷേപ്പോ വ്യത്യാസങ്ങളോ ഒന്നും ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. ഒരു ക്യാൻസർ വന്ന രോഗിയുടെ ബ്രസ്റ്റിനകത്ത് തോന്നുപോലുമില്ല. അങ്ങനെ ചെയ്യുന്ന സർജറിയുണ്ട്. അതുപോലെ തന്നെ ആ മുഴ എടുത്ത് സപ്പോസ് കൂടുതൽ ഏരിയയാണ് എടുത്ത് കളയണമെങ്കിൽ നമ്മൾ വേറെ ഭാഗത്തും ദശ എടുത്ത് കൊണ്ടുവന്ന് അവിടെ വെക്കും, ഫില്ല് ചെയ്യും. അതിനുള്ള സർജറികളും നമ്മുടെ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സർജറിക്കൽ പാട്ട് പോകുന്നത്. ഇപ്പോൾ സപ്പോസ് സർജിക്കൽ സ്റ്റേജ് കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം കീമോ കൊടുക്കും, കീമോ കൊടുത്ത ശേഷം സർജറി ചെയ്യും. അതിനുശേഷം അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോവുക. പിന്നെ നമ്മൾ സ്ത്രീകളിൽ കൂടുതൽ കാണുന്ന ക്യാൻസറാണ് യൂട്രസിലോ അല്ലെങ്കിൽ ഓവറിലുള്ള ക്യാൻസർ. യൂട്രസ് എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം. ഗർഭപാത്രത്തിലെ ക്യാൻസർ എന്തായിരിക്കും വിഷമം ഉണ്ടാകുന്ന, മാസക്കുളി, അതായത് ഒരു 50-60 വയസ്സായ സ്ത്രീകൾ മാസക്കുളി നിന്ന ശേഷം പിന്നീട് അവർക്ക് 5-6 മാസം അല്ലെങ്കിൽ ഒരു 1-2 വർഷം കഴിയുമ്പോൾ വീണ്ടും ബ്ലീഡിംഗ് ആയിട്ട് വരും. അങ്ങനെ വയസ്സായ മാസക്കുളി നിന്ന സ്ത്രീകൾക്ക് ബ്ലീഡിംഗ് ആയി വരുമ്പം ശ്രദ്ധിക്കണം. നമ്മൾ ഡോക്ടറെ കാണിക്കണം. ഡോക്ടറെ കാണിക്കുമ്പോൾ യൂഷ്വലി നമ്മൾ എന്താ ചെയ്യുക, ചെറിയ സ്കാൻ ചെയ്യും. അവൻ്റെ യൂട്രസിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തിക്കണിങ് ഉണ്ടോ, കട്ടി ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെ കട്ടി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടുന്ന് ഡിയാൻസി എന്ന് പറയും, അവിടുന്ന് ഡിയാൻസി ചെയ്തൊരു ബയോപ്സി എടുക്കും. ഡിയാൻസി ചെയ്ത് ബയോപ്സി എടുത്ത് അതിൽ അസുഖം ഉണ്ടോ നോക്കും. അങ്ങനെ അതിൽ അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ട്യൂമർ ബോർഡ് കൂടി ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യും. പ്രൈമറി ഓപ്പറേഷൻ ആണോ ഫസ്റ്റ് ചെയ്യേണ്ടത്, അതായത് ഫസ്റ്റ് കീമോ ആണോ കൊടുക്കേണ്ടതെന്ന് ആലോചിക്കും. അങ്ങനെ ഓപ്പറേഷൻ തുടക്ക സ്റ്റേജിൽ, സാധാരണ എല്ലാ തുടക്ക സ്റ്റേജ് ക്യാൻസറിനും സർജറി ആയിരിക്കും, വേറെ ട്രീറ്റ്മെൻറ്റ് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യും. ഇപ്പോൾ യൂട്രസിൻ്റെ ക്യാൻസർ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് കീഹോൾ സർജറിയാണ്. സാധാരണ ഒരു യൂട്രസ് എടുത്ത് കഴിഞ്ഞാൽ ഓപ്പറേഷൻ അല്ല, അതിന് പുറമെ നമുക്ക് ലിംഫ് നോഡ് ഡിസെക്ഷൻ പറയും, പെൽവിക്കും പാരയോട്ടിക് ലിംഫ് നോഡ് ഡിസെക്ഷൻ പറയും യൂട്രസിൻ ക്യാൻസർ. അപ്പോൾ അതെല്ലാം നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ കീഹോൾ സർജറി ആയിട്ട് ചെയ്യും. മനസ്സിലാവുണ്ടോ? ക്യാൻസർ ആയാൽ പോലും തുറക്കാതെ കീഹോൾ സർജറി കൂടെ നമുക്ക് പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റാൻ പറ്റും യൂട്രസ് ക്യാൻസർ ആണെങ്കിൽ. അതുപോലെ പിന്നീട് സ്ത്രീകളിൽ കാണുന്നൊരു ക്യാൻസറാണ് ഓവറി, അണ്ഡാശയത്തിലുള്ള ക്യാൻസർ. അണ്ടാശയത്തിലെ ക്യാൻസറും ഇതുപോലെ തന്നെ വയറ് വീർത്ത് വരികയും പിന്നീട് വിശപ്പില്ലായ്മ, അങ്ങനെ വിഷമങ്ങൾ എന്തെങ്കിലും വരിക, അങ്ങനെ കുറേ നാളായിട്ട് വയറ് വീർക്കുക, പെട്ടെന്ന് ഭക്ഷണം കഴിച്ച ഉടനെ വയറ് വീർക്കുക, അല്ലെങ്കിൽ വിശപ്പില്ലായ്മ, ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഒരു 50-60 വയസ്സിലുള്ള സ്ത്രീകളാണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഒന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് കാണിച്ച് ഒന്ന് ഒരു ചെറിയ അൾട്രാസൗണ്ട് സ്കാൻ എന്തെങ്കിലും എടുത്ത് വയറിൽ ഓവറിക്ക് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ അണ്ടാശയത്തിന് ഒന്നും വിഷമമില്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം. അതുപോലെ CA125 എന്ന ടെസ്റ്റ് ചെയ്യും. അങ്ങനെ ട്യൂമർ മാർക്കർ ചെയ്യും. ഇങ്ങനെ എന്തെങ്കിലും ട്യൂമർ മാർക്കർ കൂടിയിരിക്കുകയാണ്, അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ ഓവറിൽ മുഴയാണെങ്കിൽ
നമ്മൾ ആ സ്റ്റേജ് അനുസരിച്ച് വയറുടെ സ്പ്രെഡൊന്നും ആയിട്ടില്ലെങ്കിൽ പ്രൈമറി സർജറി ചെയ്യും. പ്രൈമറി സർജറി ഓവറിയുടെ ക്യാൻസർ ഇപ്പോൾ നമ്മൾ തുറന്നേ ചെയ്യും. കാരണം ഓവറി പൊട്ടിക്കഴിഞ്ഞാൽ ആ ഓവറിയുടെ ട്യൂമർ പൊട്ടിക്കഴിഞ്ഞാൽ സ്റ്റേജ് അപ്ഗ്രേഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓവറിയുടെ ട്യൂമർ ഓവറിയുടെ ക്യാൻസറിനെല്ലാം നമ്മൾ എപ്പോഴും തുറന്ന് ചെയ്യണം. തുറന്ന് എല്ലാം ക്ലീൻ എല്ലാ ഭാഗത്തുള്ള എടുത്ത് കൊടുത്ത ശേഷം പിന്നീട് അഡ്വാൻസ് ഡിസീസ് ആണെങ്കിൽ നമ്മൾ കീമോ കൊടുക്കും. ഇങ്ങനെ ഓവറി ട്രീറ്റ്മെൻറ്റ് പോകുന്നത്. പിന്നെയുള്ള ക്യാൻസറാണ് തൈറോയ്ഡ് ക്യാൻസർ. അതായത് കഴുത്തിലൊരു മുഴയായിട്ടാണ് തൈറോയ്ഡ് ക്യാൻസർ വരിക. നമ്മൾ തുപ്പിലിറക്കുമ്പോൾ കഴുത്തിലൊരു മുഴ മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഒരു മുഴയായിട്ട് സാധാരണ സ്ത്രീകളിലെല്ലാം നമുക്ക് ഈ മുഴ കാണാം. പക്ഷേ അതെല്ലാം ക്യാൻസർ തൈറോയ്ഡ് ക്യാൻസർ ആവണമെന്നില്ല. ഭയങ്കര കോമൺ ആയിട്ട് തൈറോയ്ഡ് മുഴ കാണാം. ഇതിൽ കുറേ നാളായിട്ട് മുഴയുള്ളതോ അല്ലെങ്കിൽ പെട്ടെന്ന് മുഴയ്ക്ക് വലിപ്പം വെക്കുന്നതോ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് കാണിക്കുകയാണെങ്കിൽ നമ്മൾ ചെറിയ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത ശേഷം നമ്മൾ അതിൽ നിന്നൊരു സൂചി കുത്തി ടെസ്റ്റ് ചെയ്ത് നോക്കും. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് തൈറോയ്ഡ് ക്യാൻസർ വരികയാണെങ്കിൽ ഇതുപോലെ തന്നെ ബോർഡ് കൂടിയ ശേഷം നമ്മൾ അതിന് യൂഷ്വലി ട്രീറ്റ്മെൻറ്റ് എപ്പോഴും സർജറി ആയിരിക്കും. അതിന് തൈറോയ്ഡക്മി, ടോട്ടൽ തൈറോയ്ഡക്മി ചെയ്യും. പിന്നീട് നമ്മുടെ ഇടയിൽ കൂടുതലായി കാണുന്ന വേറൊരു ക്യാൻസർ വൻകുടലിലെ ക്യാൻസറാണ്. അതായത് മലദ്വാരത്തിലോ അതോ വയറിൻ്റെ ഉള്ളിൽ വൻകുടലിലോ ഉള്ള ക്യാൻസർ. അത് യൂഷ്വലി എന്തായിരിക്കും വിഷമം ഉണ്ടാവുക? വൻകുടലിലൊരു മുഴ ഉണ്ടാകുമ്പോൾ യൂഷ്വലി മലം പോകുമ്പോൾ രക്തം വരും. അത് മലവും രക്തവും കൂടി കലർന്ന് പോകും. അതുപോലെ തന്നെ ആ തടിപ്പ് വലുതാവുകയാണെങ്കിൽ മലം പോകാൻ വിഷമം ഉണ്ടാകും. അതായത് വയറ്റിൽ നിന്ന് എല്ലാ ദിവസം പോകില്ല, ഒന്നോ അഞ്ചോ ആറോ ദിവസം കൂടുമ്പം പോകും. അങ്ങനെ വിഷമങ്ങൾ വരിക. അതായത് വയറ്റിൽ നിന്ന് പോകാതിരിക്കുക, മലത്തിൽ രക്തം കലർന്ന് വരിക. ഇങ്ങനെ ഈ രണ്ട് വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അത് 40-50 വയസ്സിന് മുകളിലാണെങ്കിൽ നമ്മൾ എന്തായാലും ശ്രദ്ധിച്ചിരിക്കണം. മനസ്സിലാവണം. ഈ ഒരു പ്രശ്നം വരുന്നത് എന്താണ്? 50 വയസ്സിന് മുകളിൽ വരുന്ന രക്തം മലവും രക്തം കലർന്ന് പോകുമ്പോൾ ആൾക്കാർ മൂലക്കുരുവിൻ്റെ അസുഖമാണെന്ന് വിചാരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് മൂലക്കുരുവിൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം എടുക്കും. അപ്പോൾ ആ പിന്നീടായിരിക്കും മനസ്സിലാവുക അത് മൂലക്കുരുവിൻ്റെ അസുഖം കൊണ്ടല്ല, അത് ക്യാൻസറിൻ്റെ അസുഖം കൊണ്ടായിരിക്കും ആ മലത്തിൽ രക്തം പോകുന്നത്. അപ്പോൾ അത് എപ്പോഴും ഒരു പ്രശ്നം പറ്റുന്നതാണ്. അപ്പോൾ 50 വയസ്സിന് മുകളിൽ വയറ്റിൽ നിന്ന് പോകുമ്പോൾ രക്തം പോവുകയാണെങ്കിൽ നമ്മൾ ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കാണിച്ചാൽ മലദ്വാരത്തിലൂടെ കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യണം. കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഒരു ട്യൂബ് മലദ്വാരത്തിലൂടെ കയറ്റി ഇറക്കി നോക്കിയിട്ട് എവിടെയെങ്കിലും മലദ്വാരത്തിന് ആ കുടലിൽ എവിടെയെങ്കിലും തടിപ്പുണ്ടോ എന്ന് നോക്കും. അങ്ങനെ തടിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് ഒരു ചെറിയ ബയോപ്സി, ചെറിയൊരു പീസ് ടെസ്റ്റ് ചെയ്യാം. ബയോപ്സി എടുക്കും. ബയോപ്സി എടുത്ത് നോക്കിയിട്ട് അസുഖം ഉണ്ടോ ഇല്ലയോ നോക്കും. അങ്ങനെ ബയോപ്സി എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താ? അവിടെ ഒരു മുഴയുണ്ട്, അത് ക്യാൻസർ ആണോ ഒന്നോ ഇല്ലയോ എന്ന് മാത്രമാണ്. പിന്നീട് നമുക്ക് ആ ആ ട്യൂമറിൻ്റെ സൈഡിൽ തൊട്ടടുത്ത ഏതെങ്കിലും ഓർഗനിലേക്ക് അടുത്തുള്ള ഏതെങ്കിലും ടിഷ്യൂലേക്ക് പിടിച്ചിട്ടുണ്ടോ അറിയാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും സ്കാൻ സി ടി സ്കാൻ ചെയ്ത് നോക്കണം. അതുപോലെ ലെങ്സിലേക്ക് പോയാൽ നോക്കണം, ലെങ്സിൻ്റെ സ്കാൻ ചെയ്ത് നോക്കണം. ഇങ്ങനെ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ ഇല്ലയോ നോക്കിയ ശേഷം, ഇതിന് വേറെ എവിടെയും പോയിട്ടില്ല, അങ്ങനെ അതിന് ശേഷം നമ്മൾ വേറെ എവിടെയും പോയിട്ടില്ലെങ്കിൽ നമ്മൾ യൂഷ്വലി എന്ത് ചെയ്യും? സർജറി ചെയ്യും. സർജറി ചെയ്യുന്നത് നമ്മൾ കീ ഹോൾ സർജറിയാണ് ചെയ്യുക. കുടലിൽ ഏത് ഭാഗത്താണോ ക്യാൻസർ ആ ഭാഗം കീ ഹോൾ വഴി നമ്മൾ ആ ഭാഗം കട്ട് ചെയ്തിട്ട് തുന്നി മറ്റ് ബാക്കിയുള്ള കുടൽ തമ്മിൽ അടുപ്പിച്ച് തുന്നി വെക്കുന്നു. ഇതാണ് കുടലിൻ്റെ ക്യാൻസർ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നീട് വേറെ കാണുന്നൊരു ക്യാൻസറാണ് ആമാശയ സ്റ്റൊമക്കിലെ ക്യാൻസർ, ആമാശയ ക്യാൻസർ. അതും ഇതുപോലെ തന്നെ നമ്മുടെ എൻഡോസ്കോപ്പ് ഓജിഡിസ്കോപ്പി എന്ന് പറയും. വായിലൂടെ ട്യൂബ് ഇറക്കി നോക്കിയിട്ട് സ്റ്റൊമക്കിൻ്റെ ഉള്ളിൽ നോക്കി എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ നോക്കിയിട്ട് അവിടെ നമ്മൾ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടെങ്കിൽ അവിടെ നിന്നൊരു ബയോപ്സി എടുക്കും. ബയോപ്സി എടുത്ത ശേഷം അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ സ്കാൻ സി ടി സ്കാൻ ചെയ്തിട്ട് വയറിൻ്റെ ഉള്ളിൽ ആ മുഴ എത്രമാത്രം സ്പ്രെഡായിട്ടുണ്ട്, വേറെ എവിടെയൊക്കെ ഇനി പോയിട്ടുണ്ടോ നോക്കും. അങ്ങനെ പോയിട്ട് വേറെ ഏഴ് ഭാഗത്തൊന്നും പോയിട്ടില്ലെങ്കിൽ നമ്മൾ സർജറി പ്ലാൻ ചെയ്യും. സർജറി പ്ലാൻ ചെയ്യുമ്പോൾ കീ ഹോൾ വഴി നമ്മൾ സ്റ്റൊമക്കിൻ്റെ ആ ഭാഗം കട്ട് ചെയ്ത് ചെറുകുടൽ വന്ന് സ്റ്റൊമക്കിലേക്ക് തുന്നി വെപ്പിക്കും. കീ ഹോൾ വഴി നമുക്ക് ഈ സർജറികളെല്ലാം നമുക്ക് ഇവിടെ മാർസിയ മെഡിസിറ്റിയിൽ ചെയ്യാവുന്നതാണ്. പിന്നീട് സാധാരണ കാണുന്ന ക്യാൻസറാണ് വായിലുള്ള ക്യാൻസർ. വായിലുള്ള ക്യാൻസർ സാധാരണ കാണുന്നത് മുറുക്കുന്ന ആൾക്കാരിലോ അല്ലെങ്കിൽ പുകവലിക്കുന്ന ആൾക്കാരിലോ മദ്യപിക്കുന്ന ആൾക്കാരിലോ ആണ്. ഈ വായിലുള്ള ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വായിലെ ഏതെങ്കിലും ഭാഗത്തൊരു മുറിവുണ്ടാവും, നാക്കിൽ സാധാരണയായി നാക്കിലോ അല്ലെങ്കിൽ കവിളിലോ ഒരു ചെറിയ മുറിവുണ്ടാവും. അത് ഒന്ന് രണ്ട് മാസമായിട്ട് ഉണങ്ങില്ല. അങ്ങനെ ഉണങ്ങാതെ ഒന്ന് രണ്ട് മാസമായിട്ട് ഒരു മുറിവ് നാക്കിലുണ്ടായിട്ട് ഉണങ്ങിയില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. യൂഷ്വലി നമ്മൾ വിചാരിക്കും പല്ല് തട്ടിയിട്ടുണ്ടായ മുറിവാണെന്ന് വിചാരിക്കും. പക്ഷേ ഒന്ന് രണ്ട് മാസമായിട്ട് ഉണങ്ങിയില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഹോസ്പിറ്റലിൽ മാസ്റ്റീവ് മെഡിസിറ്റി വരികയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും യൂഷ്വലി ആ മുറിവ് നോക്കി ആ ഉണങ്ങുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ചെറിയൊരു ബയോപ്സി, ചെറിയ ടിഷ്യൂ, ചെറിയ പീസ് എടുത്ത് ടെസ്റ്റിന് വിടും. അങ്ങനെ ആ റിപ്പോർട്ട് വരികയാണ് ക്യാൻസർ എന്ന് വരികയാണെങ്കിൽ നമ്മൾ ആ ഭാഗം വൈഡായിട്ട് എടുത്തിട്ട് ആ ദശ നമുക്ക് ബാക്കി ഏതെങ്കിലും ശരീരത്തിന് ആ ദശ എടുത്ത് ഫില്ല് ചെയ്യും. അങ്ങനെ വായിലുള്ള ഇപ്പോൾ നാക്കിലുള്ള ക്യാൻസർ ആയാലും കവിളിലുള്ള ക്യാൻസർ ആയാലും ഈ എല്ലിലുള്ള താഴത്തെ എല്ലിൽ താടി എല്ലിലുള്ള ക്യാൻസർ ആയാലും നമ്മളിവിടെ ആ ഭാഗങ്ങൾ എടുത്ത് റിമൂവ് ചെയ്തിട്ട് വേറെ ശരീരത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിന്ന് ദശയെടുത്ത് അത് ഫ്രീ ഫ്ലാപ്പ് മൈക്രോവാസ്കുലർ സർജറി, ഫ്രീ ഫ്ലാപ്പ് വരെ നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങൾ ദശയെടുത്ത് നമ്മളിവിടെ വന്ന് ഫില്ല് ചെയ്ത് ആ രൂപത്തിന് ഒരു വ്യത്യാസമില്ലാത്ത പോലെ നമ്മൾ സർജറി ചെയ്ത് മാറ്റുന്നതാണ്. എന്തൊരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അതിൻ്റെ സ്റ്റേജ് ഓഫ് ഡയഗ്നോസിസ് ആണ്. അപ്പോൾ അതിൻ്റെ സ്റ്റേജ് കണ്ടുപിടിക്കുക, അതായത് തുടക്ക സ്റ്റേജിൽ നമുക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അറിയണം. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മിക്കവാറുമുള്ള കോമൺ ആയിട്ടുള്ള ക്യാൻസറിനുള്ള ലക്ഷണങ്ങൾ മനസ്സിലായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നമുക്ക് അതിൻ്റെ തുടക്ക സ്റ്റേജ് കണ്ടുപിടിച്ച് നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടാം.